എവർക്കും ശുഭദിനം. ഇപ്പോൾ സമയം രാവിലെ 6 മണിയായി. ഞാനിതാ ശിവയുടെ വീട്ടിൽ നിന്ന് പോകാൻ വേണ്ടി പോവുകയാണ്. എല്ലാവരും യാത്രയാക്കാൻ വേണ്ടി വന്നെ. ശിവ അപ്പോൾ ഓക്കെ ബായ്. അപ്പോൾ എന്താ പറയാ, എന്നെപ്പോൾ കാണുവാ? നിങ്ങളെ എപ്പോൾ വേണോ? ഇപ്പോൾ നാട്ടിലേക്ക് ഇപ്പോൾ വരുന്നു. നീ വരുന്നുണ്ടോ? അതെ. ആ ഇല്ല 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 ഇപ്പോഴേ ഇല്ലല്ലോ. ഓക്കെ, ഇതാ അമ്മയുടെ ഉണ്ട്. ഓക്കെ ഓക്കെ. ഇത് ചേട്ടൻ. അപ്പോൾ ഇനി നമുക്കിന്ന് ഇപ്പോൾ ഇവിടുന്ന് യാത്ര തുടരാം. ഇനി പോകാൻ വേണ്ടി പോകുന്നത് ഗുവാഹത്തിയിലേക്കാണ്, നമ്മുടെ മറ്റൊരു സംസ്ഥാനമായ ആസാമിലേക്കാണ്. ആസാമിലേക്കുള്ള കാഴ്ചയാണ്. ഓക്കെ, അപ്പം ബായ്. ഇനി നമുക്ക് ഓണത്തെ വേ എന്തൊക്കെയാണ് നമുക്ക് കാണുന്നു നോക്കാം. സുഹൃത്തുക്കളെ, ഇവിടുന്ന് ഇന്ന് രാവിലെ ചായക്കടി കിട്ടിയതാണിത്. വേറെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് നമുക്ക് എന്തായാലും ടേസ്റ്റ് നോക്കാം. ശരിക്കും ഇവിടെ നിന്ന് പോകാൻ വേണ്ടി തോന്നുന്നില്ല. നല്ല കാഴ്ചകൾ, നല്ല ഗ്രാമങ്ങൾ എല്ലാം ഉണ്ട്. നമ്മുടെ കുന്നുകൾ ഒഴികെ ബാക്കിയെല്ലാം ഉണ്ട്. വയലുകൾ, പുഴകൾ, പിന്നെ കൃഷിയിടങ്ങൾ, വ്യത്യസ്തമായ എല്ലാം കൊണ്ടും നല്ലൊരു അടിപൊളി സ്ഥലമാണ്. ഇതുപോലെ തന്നെ ധാരാളം വഴികളുണ്ട്. അതായത് വീടുകൾക്കിടയിലൂടെ ഇങ്ങനെ പോവുക, പിന്നെ മുളങ്കാടുകൾ, രണ്ട് മൂന്ന് തരത്തിൽ പുഴ. അതായത് ഇങ്ങനെ പുഴ ഇങ്ങനെ വളഞ്ഞും പൊളിഞ്ഞും ഒഴുകുന്നതുകൊണ്ട് എവിടെ നോക്കിയാലും പുഴകളാണ്. നമ്മളിപ്പോൾ ഇതാ ഈ അവിടെ അതൊരു പുഴയാണ്. ഈ പുഴ തന്നെ ഇങ്ങനെ വളഞ്ഞു വന്നു കഴിഞ്ഞാൽ കുറച്ച് നമ്മുടെ ഇടതുവശത്തിൻ്റെ കുറച്ച് അപ്പുറം ആ പുഴ എത്തും. സമയം പോകാൻ അടിപൊളി. ഇവനിപ്പോൾ ശിവിയിപ്പോൾ ഇവിടുന്ന് കൃഷിയാണ്. അവനിപ്പോൾ കല്യാണത്തിന് ഞാൻ പറഞ്ഞതുപോലെ കല്യാണത്തിന് ശേഷം അവനിപ്പോൾ നാട്ടിലേക്ക് ചാടിയില്ല. ഇനി ആസാമിൻ്റെ മണ്ണിലേക്ക്, ആസാമിൽ നമുക്ക് എന്തൊക്കെയാണ് കാഴ്ചകൾ ഒരുക്കുക എന്ന് പറയാൻ വേണ്ടി പറ്റത്തില്ല. നോക്കാം നോക്കാം നോക്കാം. ഇവിടെ നിന്നൊരു 4 കിലോമീറ്റർ ചവിട്ടിയാലാണ് നമുക്ക് മെയിൻ റോഡ് എത്തുക. ഞാനിപ്പോൾ അവരുടെ ഗ്രാമത്തിൽ നിന്ന് മെയിൻ റോഡിലേക്ക് കയറി ഉച്ചബിഹാർ ഡയറക്ഷനിലേക്ക്. ഇവിടെ നമുക്ക് രണ്ട് വഴി ഗുവാഹത്തിൽ പോവാം. ഒന്ന് കൂച്ചുബിഹാർ വഴിയും ഒന്ന് അലിപൂർദ്വാർ വഴിയും. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൂച്ചുബിഹാറിൽ ഒരു കിട്ടിലം പാലസ് ഉണ്ട്. പക്ഷെ ഞാൻ എന്തായാലും ഈ ട്രിപ്പിൽ പോകുന്നില്ല. 2 ദിവസം അവിടെ ലീവാന്നാണ് അറിഞ്ഞത്. പിന്നെ അതുമാത്രമല്ല, കൂച്ചുബിഹാർ വഴിയല്ല ഞാൻ പോകാൻ വേണ്ടി ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഞാൻ അലിപൂർദ്വാർ വഴിയാണ് ഇപ്പോൾ പോകാൻ വേണ്ടി വിചാരിക്കുന്നത്. നമ്മളൊരു വലിയൊരു പുഴയിലെത്തിയിരിക്കുകയാണ്. നമ്മൾ ഇന്നലെ ശിവേൻ്റെ വീട്ടിനടുത്ത് കണ്ട തോടൊക്കെ ഈ ഒരു പുഴയിലാണ് താഴോട്ടേക്ക് പതിക്കുന്നത്. ഇവിടുന്ന് ബംഗ്ലാദേശ് ബോർഡർ അടുത്താണ്. കൂച്ചുബിഹാർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം അടുത്തായി ബംഗ്ലാദേശ് ബോർഡർ. സുഹൃത്തുക്കളെ, ഇന്ന് രാവിലെ വരുന്ന വഴിക്ക് തന്നെ പഞ്ചർ കിട്ടി. അത് ഇന്ന് പഞ്ചർ കിട്ടിയതല്ല, ഒരു 3-4 ദിവസമായിട്ട് ഈ രാത്രി വല്ലാണ്ട് കാറ്റ് പോന്ന്. നമ്മളിപ്പം റോഡ് മൊത്തം അങ്ങനത്തെ വഴിയായിരുന്നല്ലോ. ഇന്നലെയും ഞാൻ നോക്കിയ ഇതുവഴി നമ്മുടെ ഗ്രാമത്തിൽ കൂടി മണ്ണിട്ട റോഡ് എല്ലാം പോയിട്ട് എന്തോ ഒരു ആണി പോലത്തെ കയറി. ഇന്ന് രാവിലെയും പഞ്ചറായിരുന്നു, കാറ്റടിച്ചു സെറ്റായി. എന്നിട്ട് ഇപ്പോൾ ഒരു ഷോപ്പ് കൊണ്ട് പോയിട്ട് ഇതാ ഈ വയ്യാൻ്റെ ഷോപ്പിൽ നിന്നിട്ട് അപ്പം നോക്കുമ്പോൾ നമ്മളൊരു ആണി പോലത്തെ ഒരു സാധനം കയറിയതാണ്. മാറ്റി കൂട്ടത്തിൽ 2 ബ്രേക്ക് അട്ടയും കൂടി മാറ്റി. ഇനിയിപ്പോൾ ടയറും ചൈനും നമുക്കൊന്ന് മാറ്റണം. അതിനിപ്പോൾ ഗുവാഹത്തി പോയിട്ടോ അല്ലെ തിരിച്ച് നമ്മൾ എറണാകുളത്തിൽ വരുന്ന വഴിയോ നമുക്ക് മാറ്റണം. ഇന്ന് ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ ഈ ഷെൽട്ടറിൽ കിടന്നുറങ്ങി. ഏകദേശം 2.5 മണിക്കൂറാണ് കിടന്നത്. 12 മണിക്ക് ഇന്ന് ചോറ്, വെറും ചോറ് മാത്രമാണ് നിന്നത്. പിന്നെ ഒരു മീനിൻ്റെ ഒരു ഫ്രൈയും. യാത്രയിൽ ആദ്യമായിട്ടാണ് 2.5 മണിക്കൂർ വരെ ഉറക്കുറങ്ങുന്നത്. കാരണം നല്ല ചൂടാണ്, അല്ലെ? കാറ്റു കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത ചൂട് കാറ്റാണ്. അതുകൊണ്ട് പിന്നെ ചവിട്ടാനേ പറ്റുന്നില്ല. ഇപ്പോൾ 12 മണിക്ക് കടന്നു, ഇപ്പോൾ 2.5 കഴിഞ്ഞു.
ഇനിയിപ്പോ നല്ലൊന്ന് ചവിട്ടി നോക്കട്ടെ. രണ്ടര മണിക്കൂർ ആദ്യമായിട്ടാണ് ഉറങ്ങുന്നത്. സാധാരണ ഒരു മണിക്കൂർ ഒന്നേകാൽ മണിക്കൂർ മാത്രമാണ് കിടക്കാറ്. ഇത് നല്ല വയലാണ്, വയലിൻ്റെ അടുത്താണ് ഈ ഒരു ഷെൽട്ടർ ഉള്ളത് തന്നെ. ഇനി നമുക്ക് നല്ല പോവാം. വെയിലിന് ഇതൊന്നും ഇല്ല, ചൂടടിക്കുന്നുണ്ട്, എങ്കിലൊന്ന് പോവാം, വേറെ രക്ഷയില്ലല്ലോ, ഇവിടുത്തെ നിൽക്കാൻ പറ്റില്ലല്ലോ. നമ്മളിപ്പോൾ നമ്മുടെ യാത്രയിലെ മറ്റൊരു സംസ്ഥാനമായ ആസാം ബോർഡർ വഴി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളീ കാണുന്ന പാലം കഴിഞ്ഞ് അപ്പുറത്തിക്കഴിഞ്ഞാൽ ആസാമെത്തി. നമ്മുടെ യാത്രയിലെ മറ്റൊരു സംസ്ഥാനം കൂടി നമുക്കായി വരവേൽക്കുന്നു. സുഹൃത്തുക്കൾ, ഇന്ന് രാവിലെ നമ്മുടെ ശിവേന്റെ വീട്ടിൽ നിന്ന് 6 മണിക്ക് യാത്ര തുടങ്ങിയിട്ട് ഇപ്പോൾ ഇവിടെ വൈകുന്നേരം 6 മണിക്ക് ഗുരുഫീല എന്ന് പറയുന്ന ഒരു ഇവിടെയാണുള്ളത്, സ്ഥലത്താണ് ഉള്ളത്. ഇത് ഹൈവേ ആണ്. ഇവിടുന്ന് ഏകദേശം 240 കിലോമീറ്റർ ആണ് ഗുവാഹത്തിയിലേക്ക് ഉള്ളത്. ഇന്ന് താമസം നമ്മുടെ ദോസ്തിന്റെ ഹോട്ടലിലാണ്. ഇവനിപ്പൊ പഠിച്ചത് ഇവിടെ ഇംഗ്ലീഷ് മീഡിയത്തിലാണ്. ഒരുപാട് മലയാളികൾ കേരള ആദ്യമാ ധാരാളം ആൾക്കാരെ പഠിപ്പിച്ചതിനായിരുന്നു ഇവനെ. ഇവരെ ഒരു ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിപ്പിച്ചത്. പിന്നെ ഏകദേശം ഞാൻ 110 കിലോമീറ്റർ ആണ് യാത്ര ചെയ്തത്. കുറെ ദൂരം ഗ്രാമത്തിൽ കൂടി വന്ന് പിന്നെയാണ് ബൈപ്പാസ് കയറിയത്. ഇനി നാളെ ഇപ്പോഴും ഗുവാഹത്തി റൂട്ടിലേക്ക്. അപ്പൊ ഓക്കെ, ബൈ ബൈ. ഓക്കെ ബൈ.